തൊഴിൽ ദിനങ്ങളും കൂലിയും വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ.ആർ.ഇ.ജ വർക്കേഴ്സ് യൂണിയനിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാവൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിപിഐഎം കണ്ണിപറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പുതുക്കുടി ധർണ ഉദ്ഘാടനം ചെയ്തു. എൻ.ആർ.ഇ.ജ വർക്കേഴ്സ് യൂണിയനിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൊഴിൽ ദിനം 200 ദിവസമാക്കി ഉയർത്തുക, കൂലി 500 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ തളർത്താനുള്ള കേന്ദ്ര നീക്കം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം നടത്തിയത്. സംസ്ഥാന വ്യാപക സമരത്തിൻ്റെ ഭാഗമായി മാവൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം സിപിഐഎം കണ്ണിപറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പുതുക്കുടി ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കോടി ഉയർത്തുക, ഓരോ ബഡ്ജറ്റിലും കുറവ് ചെയ്തുകൊണ്ട് ഈ മേഖലയെ എങ്ങനെ തകർക്കാമെന്ന് കോർപ്പറേറ്റുകൾക്ക് ഇതുകൂടി തേടുന്ന ആവശ്യമായ നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതി 1st UPA ഗവൺമെന്റിന്റെ കാലത്താണ് ആരംഭിക്കുന്നത്. 1st UPA ഗവൺമെന്റ് ഇതാരംഭിക്കാൻ ആവശ്യമായ നിലപാടുണ്ടായത് ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണ കൊണ്ടാണ് 1st UPA ഗവൺമെന്റ് 5 വർഷം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത കാവിൽപുറായി അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ചെറുപ്പ ലോക്കൽ സെക്രട്ടറി എൻ ബാലചന്ദ്രൻ, എം ധർമ്മജൻ, കെ പി ചന്ദ്രൻ, വി ജേക്കബ്, കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് മുന്നോടിയായി നേരത്തെ മാവൂർ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ റാലിയിലും നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.